എല്ലാവർക്കും നമസ്കാരം. ഇതൊക്കെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാനിപ്പം എന്നിട്ട് നമുക്ക് 5:20 തലവേദന കൊണ്ടുവരണം. പക്ഷെ ഇപ്പം രാവിലെ ഇപ്പോൾ ഇല്ല, തലവേദന മാറിയിട്ടുണ്ട്. അപ്പം എന്നാലും ഹാങ്ഓവർ മാറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വന്ന് ലൈറ്റ് കത്തിച്ചിട്ട് തന്നെ അത് പറയണം. 5:20 ഇനിയിപ്പോൾ വേഗം വേഗം എൻ്റെ ജോലികൾ നിൽക്കട്ടെ. അതിലെ പുട്ടും പഴവും ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ജോലി കുറവുണ്ട്. ബാക്കി ഇത് എൻ്റെ പാത്രം വലിയ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിനി അവിടെ കൊണ്ടുവന്ന് സ്റ്റോറി കൊണ്ടുവന്ന് വെക്കണം, ആയിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങട്ടെ. കബേജും സവാളയും കൂടെ ഇനി ഞാനിതിനകത്ത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് ചേർക്കും. പിന്നെ ഒരു സൈഡ് ഇന്നലത്തെ രസത്തിൻ്റെ ബാക്കി ഞാൻ തിളപ്പിച്ച് വെക്കുക. വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക് ഉപയോഗിക്കാം. പിന്നെ കൂടാണ്ട് ഇന്ന് പച്ചമോരും ചമ്മന്തിയും. അപ്പോൾ ഇനി പച്ചമോര് കലക്കാൻ പോവുക. ഇന്ന് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് ഇത് നടച്ച് വെച്ചിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് അടുത്ത പച്ചമോരും ചമ്മന്തിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഞാൻ പച്ചമോര് റെഡിയാക്കി വെച്ചു. തണ്ണിൻ്റെ തോരം ഞാൻ റെഡിയാക്കി, ക്യാബേജിൻ്റെ തോരം ഞാൻ റെഡിയാക്കി. ഇതിലും ആ ടിന്നിലും പപ്പടം കേട്ടോ, പപ്പടം പപ്പടം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടും പഴവും ആയതുകൊണ്ട് അതിനുണ്ട് പഴം, പഴം റെഡിയായി വെക്കി വെച്ചിട്ടുണ്ട്. ചായയുണ്ട്. ഇനി പുട്ടുണ്ടാക്കണം, ഉണ്ടാക്കണം, ചമ്മന്തി അരക്കണം. ഇത് അപ്പഴേ കിട്ടിയിട്ടുണ്ട്. എന്താ മമ്മിയുടെ കൂടെ എടുത്ത് നടക്കുന്നുണ്ടോ കരഞ്ഞോണ്ട്? മമ്മി രാവിലെ അപ്പഴത്തെ ഇച്ചിരി ക്യാറ്റ് ഫുഡ് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ ഞാനിവിടെ വന്നതിന് ശേഷം വന്നതാണ് അവൻ. പക്ഷേ ഭയങ്കര സ്നേഹം കേട്ടോ. കൂടെ അവൻ അടുക്കളയിലുണ്ടാവും എനിക്കൊരു കൂട്ടിനായിട്ട്. എന്താ ഇവിടെ കുറേ കുട്ടികൾ ക്യാറ്റിനെയും പൂച്ചേനെയൊക്കെ ഇഷ്ടം. എന്താ രാവിലെ എൻ്റെ അടുക്കളയിൽ കൂടി വരുന്ന വ്യക്തി. എന്താ വരുന്ന മമ്മിയുടെ കൂടെ തന്നെ തിരിച്ചും പോകും. എന്തുവാ മമ്മിയുടെ കൂടെ വരും, ജോലി കഴിയുമ്പോൾ മമ്മിയുടെ കൂടെ തന്നെ തിരിച്ചും പോകും. ഞാൻ ചമ്മന്തി അരയ്ക്കട്ടെ. ചമ്മന്തി അരയ്ക്കണം, മുട്ട പൊരിക്കണം, പുട്ടുണ്ടാക്കണം. ഈ മൂന്ന് ജോലി ബാലൻസ് ഉണ്ട്. ചമ്മന്തി അരച്ച് വെച്ചു, ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മുട്ട പൊരിക്കുന്നു. പുട്ടും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ഒച്ചിരി അരക്കുറ്റി പുട്ട് എടുത്തിട്ട് പോയതുകൊണ്ടാണ് പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടി വെച്ചു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു അടുത്താൾക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊതിച്ചോറ് കെട്ടി കിടക്കുക. രാവിലെ ചമ്മന്തി കിട്ടി കഴിഞ്ഞ് ചമ്മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പൊതിച്ചോറിനോട് പ്രത്യേക ഇഷ്ടം. അപ്പോൾ ഒരാ ആൻറ്റി എനിക്കും കൂടെ പൊതിച്ചോറ്. ഇത് അങ്ങനെ അടുത്താക്കുള്ള പൊതിച്ചോറ്, അടുത്താക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടുകയാണ്. ഇദ്ദേഹത്തിന് പച്ചമോരും വേണ്ട. അപ്പോഴേക്കും അടുത്ത ആളാണ്ട് പേപ്പറുമായിട്ട് വന്നതുണ്ടോ പൊതിച്ചോറ് കെട്ടാനായിട്ട്? പേപ്പറും ഇതൊക്കെ ആയിട്ട് അടുത്ത ആളും വന്ന് പൊതിച്ചോറ് കെട്ടാനായിട്ട് വേണ്ട. എല്ലാവർക്കും പൊതിച്ചോറ്, എല്ലാവർക്കും പൊതിച്ചോറിനോട് ഭയങ്കര പ്രിയമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആൾക്കും പൊതിച്ചോറ് കിട്ടുക. എന്താ ഞാനേ ഞാൻ ചിക്കൻ വാങ്ങാനൊക്കെ പോയിരുന്നു കേട്ടോ. പക്ഷേ എന്ത് പറ്റുന്നറിയാമോ, ഞാൻ ഫോൺ എടുത്തോണ്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ വാങ്ങി ഞാൻ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് ചിക്കൻ വാങ്ങാൻ പോയിരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചിക്കൻ കണ്ടോ, ചിക്കൻ എൻ്റെ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നുണ്ട്. ചിക്കൻ വൈകിട്ടത്തേക്ക് ഈവനിങ്ങിലേക്കുള്ള ചിക്കൻ എടുക്കുക. പിന്നെ വേണ്ട എൻ്റെ പാല്, പാല് മമ്മിക്കും എടുത്തേക്കും കൂടെ എപ്പോഴും 800 പാല് വെച്ച് ഞാനിങ്ങനെ വാങ്ങിച്ചു വെക്കും. ഒറ്റ ടിപ്പിന് വാങ്ങുമ്പോൾ 800 പാലാ. ഇനി എൻ്റെ നിക്കയിൽ സാധനം കാണിച്ചു തരാം. സവാള, ഒനിയൻ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തേങ്ങ, കൈ എൻ്റെ സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസിങ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഈവനിങ്ങിൽ ഇനി ഭക്ഷണം കഴിക്കുക. എന്തൊരു വെയിലാണെന്നറിയാമോ, ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ഉള്ള ഫുഡിന് പൊറോട്ടയാണ് ഞാൻ. പൊറോട്ട മാസത്തിൽ ഒരു ഞങ്ങൾ കുറേ മാസത്തിൽ ഒരു പ്രാവശ്യം പൊറോട്ട അറിയും. അപ്പോൾ അങ്ങനെ പൊറോട്ട പുറത്തേക്ക് ഓർഡർ കൊടുത്തിരിക്കുക. ഒരു ചേച്ചിക്ക് ഓർഡർ കൊടുത്തിരിക്കുക. അപ്പോൾ ചേച്ചി പൊറോട്ട ഉണ്ടാക്കിത്തരും. ഇന്ന് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വീഡിയോ റെസിപ്പി ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് അടുത്ത എൻ്റെ ഈവനിങ്ങിൽ തിരക്കുമായിട്ട് വാ. എന്തോ ഉച്ചയായി,
ചോറ് കൊണ്ടു കഴിയുമ്പോഴേക്കും വേഗം സമയം അങ്ങ് പോകും. ഒന്നരയായെന്ന് തോന്നുന്നു. തൻ്റെ ഇവിടിപ്പോൾ ഇവിടെപ്പോഴത്തേക്ക് 2:19 ഇപ്പം വന്നിട്ട് ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ വൈകിട്ടത്തെ ചിക്കൻ്റെ പരിപാടി നോക്കുക കേട്ടോ. ഉണ്ടോ ഞാനിങ്ങനെ എനിക്ക് കൈ കൊണ്ട് അരിയാനാണ് എളുപ്പം. അതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ അപ്പോൾ ചിക്കനൊക്കെ അരിയുമ്പോഴേ നമ്മൾ ദേ ആ സവാളയുടെ നടുക്കിലത്തെ ആ ഭാഗമൊക്കെ നൈസായിട്ട് കിട്ടും. പിന്നെ പിച്ചാത്തിക്ക് മൂത്ത് പോവുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മാർപ്പിച്ചിന് സൈഡിലോട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിറച്ചും. അപ്പം എനിക്ക് എൻ്റെ പിച്ചാത്തിക്ക് ഭയങ്കര മൂർച്ചയാവും. അപ്പോൾ എളുപ്പപ്പണി നോക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. പഴയതും പിച്ചാത്തിക്കുമ്പോൾ മൂർച്ച വന്നു. നമ്മുടെ ഈ നമ്മുടെ സ്ലാബ് മാർബിൾ ആണെന്നുണ്ടെങ്കിൽ കല്ലല്ലേ, അപ്പോൾ ആ കല്ലേലിട്ടൊന്നും ടൈൽസിന് പറ്റത്തില്ലേ. അവസാനത്തെ ഒരു കല്ല ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പിടിക്കുമ്പോൾ അങ്ങ് ഇതങ്ങ് ഓക്കെ ആയിക്കോളും. ഉണ്ടോ രണ്ട് കണ്ണു നീർന്നേ. അപ്പോൾ ഇത് മൊത്തം ഞാനിങ്ങനെ അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഭയങ്കരമായിട്ട് കണ്ണു നീർന്നു. ഇനി കണ്ണു തുറന്ന് കാണാൻ പറ്റത്തില്ല. വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരിയായി കഴിഞ്ഞാലേ ശരിയാവില്ലല്ലോ. പിന്നെ എന്തെങ്കിലും രാവിലത്തെ മുട്ടയുടെ ബാക്കി ആ സവാളയും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാരണം ഞാൻ സവാള എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ അത് വേറൊരു ടേസ്റ്റ് ആയി പോകണ്ടെന്ന് കരുതിയിട്ട് രാവിലത്തെ ബാലൻസ് ഞാൻ അപ്പോഴേ ഫ്രിഡ്ജ് വെച്ചു. ഞാനിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചു. ഈ സവാള മൊത്തം അരിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഇത്രയും സവാള അരിഞ്ഞ് വെച്ചു. അപ്പോൾ രാവിലത്തെ മുട്ടയുടെ ബാലൻസ് സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ദേ ഇത്രയും ഒരു 8 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ദേണ്ടേ കോക്കനട്ട് മിൽക്ക് പൗഡറുണ്ട്. കാരണം അതിന് പകരം തേങ്ങാപ്പാൽ 1/2 2/2 എടുക്കുക. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ദേ ഇത് ഇത്രയും ചിക്കനുണ്ട്. ഏകദേശം 4 കിലോയ്ക്ക് പുറത്ത് ചിക്കനുണ്ട്. 5 കിലോയ്ക്ക് എടുത്ത ചിക്കനുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ഇട്ട് ചിക്കനെ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാൻ പോവാം. എന്താണെന്ന് പറയാം, മഞ്ഞൾപ്പൊടി അത് ചിക്കനെ അനുസരിച്ച് ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം പൊടികളിടാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ഇത്രയും സാധനങ്ങളിട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ദേ ഞാനിങ്ങനെ കയ്യുന്ന ഫോണൊന്ന് താഴെ വീണു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഇത് ഇത്രയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല എല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് ഞാനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് എൻ്റെ ഉരുളി പാത്രം വെച്ചിട്ട് ഞാൻ അടുത്ത പരിപാടി തുടങ്ങാൻ പോവാം. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇങ്ങനെ വരുന്ന ബോട്ടിലായതുകൊണ്ട് കുറച്ച്, പക്ഷേ ഇത് നല്ലത് കേട്ടോ. കാരണം അത്യാവശ്യം മാത്രമേ ഇപ്പം ബോട്ടിൽ വെളിച്ചെണ്ണ ഇല്ലുള്ളൂ. സ്പൈസസ് ഇട്ട് വെച്ചേക്കുന്ന ടിന്നിൻ്റെ അടപ്പിൽ തന്നെ ഞാൻ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്, കറുവപ്പട്ടയുണ്ട്, എല്ലാം കൂടെ ചേർന്നത് ഞാൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണം വരുമല്ലോ. പിന്നെ ദേ ഞാൻ അതിനകത്തേക്ക് ദേ എൻ്റെ തവി കൊണ്ട് കാണാൻ പറ്റത്തില്ല അല്ലേ. ദേ ഞാനിപ്പോൾ അതിനകത്ത് ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ്. ഞാൻ അതിനകത്തേക്ക് ഞാൻ എടുത്ത് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തേക്ക് എടുത്തു. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഞാൻ ഇതിനകത്തേക്ക് എടുത്തിടാൻ പോവാം. ഞാനാണെങ്കിൽ ആ പാത്രം മാറ്റി ഇട്ടോ. പാത്രം മാറ്റി വലിയ, കാരണം എനിക്ക് ഇളക്കാൻ ഒരു സൗകര്യമില്ല. അപ്പം ഞാൻ എൻ്റെ വലിയ ഉരുളി എടുത്ത് വെച്ചു. കാരണം ചിക്കനും കൂടെ ഒക്കെ ഇടുമ്പോൾ ഇത് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളി തന്നെ ഉണ്ടാക്കിയ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക, ആ സവാള മൊത്തം ഞാനിട്ട് സവാള മൊത്തം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ശേഷം ഞാൻ ആ പച്ചമുളകും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടാതെ വിചാരിച്ചു. എന്നിട്ട് വഴറ്റിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഇത് വഴറ്റിട്ട് ഞാൻ തിരിച്ചു വരാം.
നാളെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. എന്നെ നോക്കാം, ഇടയ്ക്ക് എൻ്റെ വലിയ പാത്രം അടുക്കിട്ട് വന്ന് പിടിക്കും. അപ്പം പക്ഷെ അത് കുഴപ്പമില്ല, എന്നാലും സവാളയിൽ അതിന് എഫക്റ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ ഇതിനിടയിൽ അതിന് കാരണം വെച്ചാൽ ഇത് വഴറ്റുന്നതിനിടയിൽ ഞാൻ തേങ്ങ, അതായത് ഇപ്പം ഞാൻ ചേർക്കുന്ന തേങ്ങ തിരുമ്പി നന്നായിട്ട് അരച്ച് ഞാൻ അങ്ങ് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നുള്ള കണക്കിൽ എടുക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കാനുള്ള പാട് കൊടുത്തിട്ട്. പക്ഷെ മറിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വീട്ടിലേക്ക് രണ്ടോ മൂന്നോ പേർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടാം പാൽ ഒഴിക്കുക, അതിനുശേഷം ലാസ്റ്റ് ഒന്നാം പാൽ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തേങ്ങ നന്നായിട്ട് മിക്സിൽ അരച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇച്ചിരി കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുക ചെയ്യുന്നത്. മിൽക്ക് പൗഡർ അല്ല, പക്ഷെ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാനത് വാങ്ങിച്ചത് കറക്റ്റ് കോക്കനട്ട് മിൽക്കായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. പാലായിട്ട് തന്നെ വാങ്ങിച്ചിട്ട് ഞാനത് ചേർക്കുക ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പിന്നീട് ലാസ്റ്റിൽ ഫസ്റ്റ് പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കാനുള്ള അവസരം കൊടുക്കേണ്ട, അത് ഓഫ് ചെയ്താൽ മതി. പിന്നെ കടു തുറന്ന് ചേർത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് വയറ്റിനകത്തേക്ക് ഞാനിതിപ്പോൾ പൊടിവകളിടാൻ പോവാണേ. ഓൾറെഡി ഞാൻ ചിക്കനകത്ത് ഗരം മസാലയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ കണക്ക് കൂട്ടുന്നത് അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, അപ്പം എനിക്ക് ചിക്കനൊക്കെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഒരു 4 കിലോയ്ക്ക് പുറത്ത് ചിക്കൻ ഉണ്ടായിട്ട് ഞാൻ ഇത്രയും മല്ലിപ്പൊടി ഇപ്പം ഞാൻ ചേർക്കുക ചെയ്യുന്നത്, കാരണം എനിക്ക് അത്രയും മല്ലിപ്പൊടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് വീണ്ടും ഞാൻ കുരുമുളക്പൊടി വീണ്ടും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഗരം മസാല വീണ്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ എൻ്റെ കൈക്കണക്കാണേ, നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ സാധനങ്ങൾ ചേർക്കാവൂ. ഗരം മസാലയൊക്കെ കൂടിയേ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയാണ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രമേ ഗരം മസാലയൊക്കെ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ദേ ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് മുളക് പൊടി ഒട്ടും പാടില്ല, അതിന് പകരമാണ് നമ്മൾ പച്ചമുളക്. അപ്പോൾ ഞാൻ ഈ സവാള വഴറ്റുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് കീറിയിട്ട് ഞാൻ അതും കൂടെ വഴറ്റിയിരുന്നു. അപ്പം എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ചിക്കനും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. ദേ ഞാനിപ്പോൾ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുന്നത് വരെയും, പൊടിവകളുടെ പച്ചമണം മാറുന്നത് വരെയും നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് തക്കാളി ഉണ്ടോ? തക്കാളി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നു, പക്ഷെ തക്കാളി വഴറ്റണ്ട, തക്കാളി തക്കാളി ആയിട്ട് തന്നെ കിടക്കണം. അപ്പം അതുകൊണ്ട് തക്കാളി ജസ്റ്റ് ഒന്ന് ചേർത്താൽ മാത്രം മതി, ഒന്ന് ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി തക്കാളിനെ, കാരണം വഴറ്റിയെടുക്കുന്നില്ല തക്കാളി, അല്ലാതെ കിടക്കുന്നതാണ് തക്കാളി രസം. പക്ഷേ എൻ്റെ തക്കാളി എനിക്ക് ഒന്ന് അരിഞ്ഞപ്പോൾ ഇച്ചിരി കൂടിപ്പോയോ എന്ന് സംശയം, കാരണം തക്കാളി അരിഞ്ഞത് അധികം വന്നാലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല, കാരണം പിറ്റേ ദിവസം ആകുമ്പോൾ വേറൊരു രുചിയാവും. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ മൊത്തം തക്കാളി ഇട്ടു, അല്ല അത്ര തക്കാളി വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുള്ളൂ. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോ ചിക്കനെ ചേർക്കാൻ പോവാം. ഇത് ഏകദേശം ഒരു 4.5 കിലോയോളം ചിക്കൻ ഉണ്ട്. ഞാനിത് വാങ്ങിച്ചത് അങ്ങനെയാണ്, കറിക്കട്ടിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇനി ഇത് നന്നായിട്ട് ഞാൻ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ തേങ്ങ, രണ്ട് തേങ്ങ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ആ തേങ്ങ തിരുമ്പി നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കുക. അതെയോ, ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിട്ട് ചിക്കൻ്റെ നിറം മാറണം, അതുവരെയും നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. കാരണം നന്നായിട്ട് ഈ വഴറ്റി ചിക്കനും ആ മസാലകളും പിടിക്കുന്നതാണ് കണക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം, ചിക്കനെ നല്ല എഫോർട്ട് ഉണ്ട് ഇളക്കുന്നതിന്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കുന്നതിന് ശരിക്കും എൻ്റെ മാക്സിമം എൻ്റെ ഉപ്പാട് വരുന്നതെന്ന് പറയാം. പക്ഷെ വീടിനകത്തേക്ക് നമ്മൾ രണ്ടോ മൂന്നോ പേർക്ക് ചിക്കൻ ആകുമ്പം വലിയ പ്രശ്നം വരില്ല. അതുകൊണ്ട് ഒരു കുറച്ച് നേരം നിന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണ്ടി മാത്രം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ അരച്ച് നന്നായിട്ടങ്ങ് ചേർത്തു. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, രണ്ടാം പാൽ എടുക്കുക, ഒന്നാം പാൽ എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് അരച്ച് ഒരു ട്രിപ്പ് കൂടെ ഞാനിത് അരച്ച് ചേർക്കും. എന്നിട്ട് ഞാനിങ്ങനെ തേങ്ങ നന്നായിട്ട് മിക്സിൽ അരച്ചങ്ങ് ചേർക്കും, കാരണം പാലെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇരട്ടിപ്പണിയാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇത് ഒഴിച്ച് കാണിച്ചുതരാം. ഓക്കെ, കോക്കനട്ട് മിൽക്ക് ഞാൻ ഒഴിച്ച് കാണിച്ചുതരാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഈ ഇത് ഞാനങ്ങ് ചേർക്കുകയാണേ. പാലെടുക്കുന്നവർ പാല് തന്നെ എടുക്കാൻ ഞാനത് പ്രത്യേകം പറയുകയാണ്, ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇത് എനിക്ക് പാലെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ആ കഴിച്ച് പാലൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ഇത്രയും ജോലിക്ക് ഇടയ്ക്കുള്ള തിരക്ക് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്തേക്ക്
ഞാനിതിനകത്തേക്ക് ഒന്നും കൂടി അരച്ച് ഞാൻ ചേർക്കാം കേട്ടോ. അത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം ഇതെങ്ങനെ ചേർത്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇത് ഈ തേങ്ങ തേങ്ങ അരച്ച് അത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ രണ്ട് പ്രാവശ്യം മിക്സിൽ അരച്ചിട്ടും പിന്നെ കുറച്ച് ഞാൻ മിക്സി കഴുകി ഒഴിക്കുമല്ലോ, അത് നമ്മൾ സാധനം പതിവ് ഇച്ചിരി പോലും കളയാൻ പാടില്ലെന്നല്ല. അപ്പൊ അങ്ങനെ അഴിച്ചിട്ട് പിന്നെ ചിക്കൻ്റെ വെള്ളം കൂടെ ഇറങ്ങി ഇപ്പൊ കണ്ട ചിക്കൻ ഇരിക്കുന്ന കണ്ടത് ഓക്കെ. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം കേട്ടോ. അപ്പൊ ഇനി ഇതിനകത്ത് കടു വറുത്തിടും കേട്ടോ, ചെറിയ ഉള്ളിയും മുളകും എല്ലാം കൂടെ ചേർന്ന് കടു താളിച്ചിട്ടുണ്ടാവും. അതാണ് ലാസ്റ്റ് കണക്ക്. അപ്പൊ ഇത് കുറച്ചേരം ഞാൻ അടച്ചു വെച്ച് തീ കുറച്ചിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് ഇതുമായിട്ട് സെറ്റ് ചിക്കൻ്റെ ചിക്കൻ കഷ്ണവുമായിട്ട് ഈ ചാറും ഗ്രേ എല്ലാമായിട്ട് മിക്സ് ചെയ്ത് സെറ്റായിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണ്ടേ, ഞാൻ കോക്കനട്ട് മിൽക്ക് ചേർക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല ചേർക്കേണ്ടത്, തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ട് ലാസ്റ്റിൽ ഒന്നാം പാലാണ് ചേർക്കേണ്ടത്. എനിക്കത് ടഫായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വേണ്ടേ, ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇതിന് എന്താ 75 രൂപയാണ് ഒരു ബോട്ടിലിന്. ഞാനിപ്പോൾ അതാണ് ചേർക്കുന്നത്. പക്ഷേ നിങ്ങൾ ചേർക്കുമ്പോൾ ഇങ്ങനെ ചേർക്കേണ്ട, അല്ലാണ്ട് ചേർത്താൽ മതി. പിന്നെ എൻ്റെ ലിപ് പൗഡറും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതേ ഇനി കണ്ട് ഞാൻ കടു വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കാൻ മറക്കരുത്. ഈ കറിവേപ്പിലൊക്കെ എൻ്റെ കണക്കാണേ, മൊപ്പാസിനകത്ത് എന്താ പറയുക കറിവേപ്പില ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലൊക്കെ ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉണ്ടോ ഇതിൻ്റെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടാൻ പോവാം. എനിക്ക് ഇതിടുന്ന ഇഷ്ടമായതുകൊണ്ട് മാത്രമേ ഇടുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇതൊക്കെ ഇടുമ്പോഴാണ് ഒരു രുചി കൂടുതലെന്ന് എനിക്കൊരു ഫീലുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എനിക്ക് തേങ്ങാപ്പാൽ കുറച്ച് കുറഞ്ഞു എന്നൊരു തോന്നലുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അല്ല, എടുക്കുന്നതിനെ സംബന്ധിച്ച് പാചകം ചെയ്യുന്നവർ ഇച്ചിരൂടെ നന്നായിട്ട് എന്താ പറയുക ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഒഴിക്കുക. ഞാൻ അതാദ്യമായിട്ടാണ് ഞാനങ്ങനെ ലൂസ് കോക്കനട്ട് മിൽക്ക് വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ വെച്ചപ്പോൾ എനിക്ക് അത്രയും സുമാരായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഇനി അത് വാങ്ങാൻ നിൽക്കേണ്ട, അതിനത്രയും കൊഴുപ്പില്ല. അപ്പം ഇനി ഇത് ഒരാളൊന്ന് ദുരിച്ച് നോക്കിയിട്ട് ഒരാളിനെ കൂടെ നമുക്ക് നോക്കിക്കാം, എന്നിട്ട് അദ്ദേഹം അഭിപ്രായം പറയട്ടെ. അതാണല്ലോ നമുക്ക് വേണ്ടത്. പിന്നെ ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോൾ പിന്നെ തിളപ്പിക്കാൻ നിൽക്കേണ്ട, തിളച്ചു കഴിഞ്ഞാൽ ആ ഒരു രുചി അങ്ങ് പോകും. സൂപ്പറാണോ? സൂപ്പറാണെന്ന് പറഞ്ഞോട്ടോ. ഇപ്പം രാത്രി ഇനി പൊറോട്ടയുടെ കൂടെ വരാം കേട്ടോ. അപ്പം ഇനി വീണ്ടും രാത്രി കാണാം. ഇപ്പം സമയം എത്രയായി? 5:30 ആയെന്ന് തോന്നുന്നു, 5 മണി കഴിഞ്ഞു. അപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ അടച്ച് വെക്കുക. അതെ, ഞാൻ ഇവർക്ക് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പൊറോട്ട എത്തിയിട്ടുണ്ട്. ആ പൊറോട്ടയുടെ കൂടെയാണ് ഞാൻ ആ ചെറുടിയാക്കിയ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താ പൊറോട്ട നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട ഉണ്ട്. ഇത് കാണുന്നതിൻ്റെ ഭംഗി നോക്കേണ്ട, നല്ല പൊറോട്ടയാണ്. അപ്പോൾ അതേണ്ട, ഇന്നത്തെ നൈറ്റിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. കുറേ പേര് എല്ലാവർക്കും പൊറോട്ടയൊക്കെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊറോട്ടയും എൻ്റെ ചിക്കൻ മൊപ്പാസും ഒക്കെ കഴിച്ചിട്ട് അവരെല്ലാം ഹാപ്പിയായിട്ട് പോയി. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഈ ജോലികളും തീർന്നു. ഒരുവിധം ചോറിൻ്റെ പാത്രം കഴുകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിനി വീണ്ടും അടുത്ത അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുന്നവരൊക്കെ എല്ലാവരും ടാറ്റ.